ന്യൂസിലൻഡിനെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 7 വിക്കറ്റ് വിജയമായി 3 മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 154 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 17.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഓപ്പണർമാരായ കെ എൽ രാഹുലിൻ്റെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത്. 49 പന്തിൽ 65 റൺസ് എടുത്ത രാഹുലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. രോഹിത് 36 പന്തിൽ 55 റൺസ് അടിച്ച് വിജയത്തിനരികെ പുറത്തായി. പിന്നാലെ എത്തിയ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തിയെങ്കിലും വെങ്കടേശ് അയ്യരും ഋഷഭ് പന്തും ചേർന്ന് ഇന്ത്യ വിജയവര കടത്തി. ജിമ്മി നിഷാമിനെ തുടർച്ചയായി 2 തവണ സിക്സറിന് പറത്തിയാണ് ഋഷഭ് പന്ത് ഇന്ത്യയുടെ ജയം പൂർത്തിയാക്കിയത്. ന്യൂസിലൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലേ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച മാർട്ടിൻ കപ്റ്റിൻ്റെ മികച്ച നീക്കമായിരുന്നു ആദ്യത്തെ 10 ഓവറിൽ കിവീസ് 82 റൺസ് എടുത്ത് നിൽക്കാൻ പ്രധാന കാരണം. ആദ്യ ഓവർ എറിയാൻ വന്ന ഭുവനേശ്വർ കുമാറിനെതിരെ 14 റൺസ് അടിച്ച് മികച്ച തുടക്കം ഗപ്റ്റിൽ നൽകിയപ്പോൾ ആ മൊമെൻറ്റം 10 ഓവറിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യാൻ കിവികൾക്കായില്ല. എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നടത്തിയ മികച്ച നീക്കങ്ങൾ ന്യൂസിലൻഡ് ബാറ്റർമാരെ മരിഞ്ഞു മുറുക്കുകയായിരുന്നു. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്റ്റൻസിയാണ് രോഹിത് ഇന്നലെ കാഴ്ചവെച്ചത്. അതിനുദാഹരണമാണ് ആദ്യ 2 ഓവറിൽ പേസർമാർ 24 റൺസ് വഴങ്ങിയിട്ടും മൂന്നാമതൊരു പേസ് ബോളിംഗ് ഓപ്ഷൻ ശ്രമിക്കാതെ ഹർഷലിൻ്റെ ഓവർ നിലനിർത്തിക്കൊണ്ട് അക്സർ പട്ടേലിനെ 3 ഓവറിനായി വിളിച്ചത്. കഴിഞ്ഞ മത്സരത്തിലും വലിയ എക്കോണമിയിൽ ബൗൾ ചെയ്ത ദീപക് ചഹറിൻ്റെ സ്പെൽ ഇന്നും 15 ഓവറുകൾക്ക് മുമ്പ് തീർക്കുകയും അവസാന 10 ഓവറുകൾക്കായി ഹർഷൽ പട്ടേലിൻ്റെ ഓവർ നീക്കിവെച്ചതും മികച്ച തീരുമാനമായിരുന്നു. ദീപക് ചഹർ അടിവാങ്ങുമ്പോൾ MS ധോണി CSKയിൽ എങ്ങനെയാണോ ബ്രാവോ ഉപയോഗിച്ച് 6 റൺസ് ബാലൻസ് ചെയ്യുന്നത്, അത്തരത്തിലായിരുന്നു രോഹിത് ഇന്ന് ഹർഷൽ പട്ടേലിനെ ഉപയോഗിച്ചത്. തീർത്തും മികച്ച ക്യാപ്റ്റൻസി തന്നെയാണ് 2 മത്സരങ്ങളും രോഹിത് കാഴ്ചവെച്ചത്. ഇനി ഇന്ത്യൻ ഇന്നിംഗ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രോഹിത് രാഹുൽ സഖ്യം 100 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയതൊഴിച്ചാൽ ഇന്ത്യയ്ക്ക് ആശ്വസിക്കാൻ മറ്റു വകകളൊന്നുമില്ല. കാരണം ഓപ്പണിംഗ് വിക്കറ്റ് തകർന്നാൽ ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല രാഹുൽ ഏത് ബോളറെയാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ സ്ട്രൈക്ക് വാങ്ങി കളിക്കുന്ന രോഹിത് ഒരു തരത്തിൽ രാഹുലിനെ കൂടി സേവ് ചെയ്തുകൊണ്ടാണ് ഇന്നിംഗ്സ് കളിക്കുന്നത്. ഇതിനുദാഹരണമാണ് സാവിനറിഞ്ഞ 9ാം ഓവർ. ഒരുപക്ഷെ രോഹിത്തിൻ്റെ വിക്കറ്റ് വേഗത്തിൽ വീണാൽ ഇപ്പോൾ ബാറ്റിംഗ് ലഭിക്കുന്ന ബാലൻസ് മുഴുവനായി നഷ്ടപ്പെട്ടു പോകും. എന്നിരുന്നാലും പുതിയ ക്യാപ്റ്റനും കോച്ചിനും കീഴിൽ ഇന്ത്യ ആദ്യത്തെ പരമ്പര വിജയം സ്വന്തമാക്കിയതിനാൽ 3ാം മത്സരത്തിൽ പുതുമുഖങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഓടി വന്ന് അദ്ദേഹത്തെ വണങ്ങുന്ന കാഴ്ചയും കാണാമായിരുന്നു. അവസാനമായി സ്കോർ ബോർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എടുത്തു. കിവികൾക്കായി 21 പന്തിൽ 34 റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സും 4 ഓവറിൽ 16 റൺസിന് 3 വിക്കറ്റ് എടുത്ത സൗത്തിയും തിളങ്ങി. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 17.2 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യയ്ക്കായി 49 ബോളിൽ 65 റൺസ് എടുത്ത കെ എൽ രാഹുലും 4 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ് എടുത്ത ഹർഷൽ പട്ടേലും തിളങ്ങി. ഹർഷൽ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമേ അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.